kami. May nangungaw kami. അമ്മ, അമ്മയുടെ കുഞ്ഞു മോള വിളിക്കുന്നു. അമ്മ എന്നൊന്ന് കണ്ണു തുറന്ന് നോക്കമ്മ. അമ്മ കഞ്ഞിയും മെഴുക്കുവരട്ടും വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചിട്ട് കിടക്കാളാ. എനിക്കൊന്നും വേണ്ട. എടാ
എഴുന്നേറ്റ് വാടാ. എനിക്കൊന്നും വേണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ട് കിടക്ക്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നെ ഒന്ന് തനിച്ചുവിട് പ്ലീസ്. ആർക്കും വേണമെങ്കിൽ പിന്നെ എനിക്കും വേണ്ട. ഒരുത്തിയാണെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മുറിയിൽ ഒറ്റ കിടപ്പാ. നീയാണെങ്കിൽ ഇവിടെ വന്നത് വന്നു, ഇനിയിപ്പം അതോർത്ത് അവനവന്റെ ആരോഗ്യം കളഞ്ഞിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശിക്ഷയാണ്. കാവ്യയുടെ അവളുടെ കുടുംബത്തിനോടും ചെയ്ത ഗുരുതരമായ തെറ്റിനുള്ള ശിക്ഷ. എന്താ പട്ടിണി കിടന്ന് മരിക്കാൻ പോവാണ് എന്റെ മോൻ? കളിയാക്കണ്ട. കാവ്യ ഞാനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിൽ അമ്മയ്ക്ക് സന്തോഷമുള്ളൂ എന്ന് എനിക്കറിയാം. എന്താടാ പറഞ്ഞത്? എനിക്ക് സന്തോഷമായിരുന്നു. നിന്റെ തകർച്ചയിൽ സന്തോഷിക്കുന്നവളാ ഞാനെന്ന് നിനക്ക് എപ്പോഴാ തോന്നി തുടങ്ങിയത്? അമ്മയുടെ അന്ധവിശ്വാസത്തെ കുറിച്ചൊക്കെ എനിക്കറിയാം. കല്യാണം നടന്ന എന്റെ തല പൊട്ടിത്തെറിച്ചു പോകുന്ന ഒരു കള്ള ജ്യോത്സ്യൻ പറഞ്ഞല്ലോ. അമ്മ ഇപ്പൊ ഉള്ളി സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും കുറെ ദിവസമെങ്കിലും സേതുവാൻ്റെ വെച്ച് വിളമ്പി തന്നത് കഴിച്ചല്ലേ, അതിന്റെ നന്ദിയെങ്കിലും കാണിക്കും. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് ആരും ചത്തുപോകുന്നില്ല. എന്റെ മോൻ അമ്മയെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ കൊള്ളാം. സേതുലക്ഷ്മിക്ക് എങ്ങനെയൊക്കെ പറ്റിയത് എനിക്ക് സങ്കടമില്ലെന്നാണ്. ഞാനും അതിലൊരു കാരണക്കാരിയായതിൽ എന്റെ മനസ്സ് വേദനിക്കുന്നുമില്ല അല്ലേ? ഏതോ ജോൾസൺ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് കവിമോള് എന്റെ ശത്രുവായി അല്ലേ? നന്നായിട്ടുണ്ട്, നിന്റെ ദാനങ്ങളെല്ലാം നന്നായിട്ടുണ്ട് ശ്രീകുട്ട. ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിന്റെ ഒന്ന് ആഹാരം കഴിക്കാൻ വിളിച്ചതാണോ മഹാ അപരാധം? അമ്മ ഇനി ഞാൻ പറഞ്ഞത് വർക്കൗട്ട് ചെയ്ത് വഷളാക്കണ്ട, അത് വിട്ടേക്ക്. കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് നീ വന്ന് നിന്റെ അനിയത്തിയോട് കൂടെ ഒന്ന് പറ. അവള് ഗർഭിണിയാ, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് അവക്ക്. നമ്മൾ രണ്ടും പട്ടിണി കിടന്ന പിന്നെ അവളും കഴിക്കില്ല. ഒരുപാട് പ്രാർത്ഥിച്ചും കണ്ണീരൊഴുക്കിയ അവളുടെ ജീവിതം തിരിച്ചു കിട്ടിയെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക്. സിസേറിയം വരെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പരിചരിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. വേണ്ടത്ര ആഹാരം കഴിക്കാതെ അവളെ ഇനിയും കുഴപ്പത്തിലാക്കണമെന്ന് നീ തന്നെ ഒന്ന് ആലോചിക്ക. നീ ഇവിടെ എന്തെടുക്കുക? ഓരോ നോർത്തിരിക്കായിരുന്നു കേട്ടോ. കാവ്യ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം ഒരു 10 വട്ടമെങ്കിലും എന്റെ അടുത്ത് വരേണ്ട നേരം കഴിഞ്ഞു. ഏട്ടന് മാത്രമല്ല എനിക്കും അമ്മയ്ക്കും ഒക്കെ ഒരു തണൽമാരുമായിരുന്നു കാവ്യ. ഇല്ലാതായപ്പോഴാ അതിന്റെ വില അറിഞ്ഞത്. ഇല്ലാതായിട്ടൊന്നുമില്ല മോളെ, നമ്മുടെ ജീവിതത്തിലേക്ക് അവ തിരിച്ചു വരും. ഇല്ല ഏട്ടാ, നിങ്ങളുടെ കല്യാണം നടക്കില്ലെന്നും ജോൾസ്യം പറഞ്ഞിരുന്നു. അയാള് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇനി ഇതില് പ്രതീക്ഷിക്കാനായി ഒന്നുമില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ചേരേണ്ടതേ ചേരൂ. നമുക്ക് വിധിച്ചത് നമുക്കും കാവ്യക്ക് വിധിച്ചത് അവക്കും കിട്ടും. തൽക്കാലം നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അതിന് സങ്കടപ്പെടുത്തണ്ട. വാ നമുക്ക് ആഹാരം കഴിക്കാം. ഭവാനി, ഈ ഫുഡൊക്കെ എടുത്തു വെച്ചേ. ശരി.
വാ ഇരിക്ക്, അത്താഴം കഴിക്കാം. ഇപ്പൊ രാജമ്മേ, ഒരു മിനിറ്റ്. എന്തു പറയാനാ, ഇളയമ്മ എന്നെയും കൂട്ടി പുറത്തേക്ക് വന്നത്. നീ വാ, പറയാനുള്ളത് എനിക്കല്ല, വേറൊരാൾക്ക്. പിന്നെ എന്റെ മുന്നിൽ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ദേവി, ഇത് എനിക്ക് പറയാനുള്ള മുഴുവൻ ഏട്ടൻ കേൾക്കണം. ഏട്ടൻ പിണങ്ങിയതിന് ശേഷം സ്വസ്ഥമായി ഉറങ്ങിയ ഒരു രാത്രി പോലും എനിക്കുണ്ടായിട്ടില്ല. നേരെ ചൊവ്വെ ആഹാരം പോലും കഴിക്കാതെ എന്റെ മുൻപകുതിയായി. എല്ലാം വരുത്തി വെച്ചത് ഇവൻ തന്നെയല്ലേ? സഹതാപം അർഹിക്കാത്ത തെറ്റാ ഇവൻ ചെയ്തത്. അച്ഛമ്മേ പോലെ നീയും പഴഞ്ചൻ ചിന്താഗതിക്കാരനാവല്ലേ ജീവ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നുള്ളത് പഴഞ്ചൻ ചിന്താഗതിയല്ല, തെറ്റ് ചെയ്തത് ഇവനാ. അതിനിവൻ പ്രായച്ചിത്തം ചെയ്തേ പറ്റൂ. ശ്രീകുട്ടിയെ ഇവൻ കല്യാണം കഴിക്കാതെ ഇവനോടുള്ള എന്റെ നീരസം മാറില്ല. കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞത് അവരല്ലേ മോനെ? നീ തിരിച്ചറിവുള്ളവനാ. അമ്മയെക്കാളും അറിവും ലോകപരിചയവും നിനക്കുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്ക്, ഞാനും ഇവന് ചെന്ന് കാലു പിടിച്ചിട്ടും ശ്രീകുട്ടിയുടെ വീട്ടുകാര് വിവാഹത്തിന് വഴങ്ങാത്തത് എന്താ? അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണവും എനിക്കറിയാം. ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ഇവന്റെ അല്ലെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ ഒരുപക്ഷെ കുട്ടി പോലും ഉണ്ടാവില്ല. നീ ഒന്ന് ഓർത്തു നോക്ക്, നിനക്കെതിരായല്ലേ അവര് വന്നത്? ശിവവഷളനാണെന്ന് അവരുടെ മുന്നിൽ വെച്ച് അമ്മ പറഞ്ഞപ്പോ ബുദ്ധിപൂർവം ആ വക്കീല് പെണ്ണ് ഇവനെതിരെ കഥ തിരിച്ചു. നീയും അമ്മയും കൂടി കുറെ പണം ഓഫർ ചെയ്യുന്നാവും അവർ കരുതിയിരുന്നത്. പക്ഷേ അവളെ ഇവൻ കല്യാണം കഴിക്കട്ടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചപ്പോ അവരുടെ കള്ളി വെളിച്ചത്തായി. അതല്ലേ അവർ കല്യാണത്തിന് സമ്മതിക്കാത്തത്? ശരി, സമ്മതിക്കാൻ ഞാൻ. ശ്രീകുട്ടി പറഞ്ഞതൊക്കെ കള്ളക്കഥയാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ നമ്മുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഇവൻ കാണിച്ച വൃത്തികേടിന്റെ തെളിവുമായി ഇവിടെ വന്നതോ? അതിനെന്ത് ന്യായീകരണമോ ഇളയമ്മയ്ക്ക് പറയാനുള്ളത്? അത് ക്രിയേറ്റഡ് ആയിരുന്നു ചേട്ടാ. എന്നെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നടത്തിയൊരു ഡ്രാമയായിരുന്നു അത്. അതേ മോനെ, ജോലിക്ക് തിരിച്ചു വരാൻ ഏട്ടനെ കാണണമെന്നും പറഞ്ഞ് അവള് വന്നത്. ആദിത്യ മര്യാദ അനുസരിച്ച് ഞാനൊരു ജ്യൂസ് കൊടുത്തു. മയങ്ങി വീണതൊക്കെ അവളുടെ അഭിനയമായിരുന്നു. നീ പറയുന്നൊക്കെ വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനല്ല. ഒരു ശുദ്ധനായി പോയതുകൊണ്ട് നിന്നെ ഞാൻ അന്ധമായി വിശ്വസിച്ചു. അതെനിക്ക് പറ്റിയ മണ്ടത്തരോ? ഇറ്റ്സ് ഓവർ. ഇനി നിനക്ക് എന്നെ ചതിക്കാൻ കഴിയില്ല. എന്റെ മോനെ ചതിയനെന്നൊക്കെ വിളിക്കുന്നത് കഷ്ടമാണ്. ഇവനെ പുറത്താക്കാൻ സിദ്ധാർത്ഥ് കളിച്ച കളിയാണോ ഇതെന്നും എനിക്ക് നല്ല സംശയമുണ്ട്. ഇവന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ ഇളയമ്മ സിദ്ധുവിനെ ഇതിലേക്ക് വലിച്ചഴക്കണം. ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് സിദ്ധുവിനൊന്നും നേടാനുമില്ല.
നിന്റെ ചതിയുടെ കഥയുമായി അടുത്ത പെൺകുട്ടി എന്നാ ഈശ്വര മഠത്തിന്റെ പടി കടന്ന് വരിക എന്നുള്ള ടെൻഷനില ഞാൻ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത്. ഞായറാഴ്ച ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോവാ. ഞാനില്ലാത്തപ്പോ നിന്റെ പേരും പറഞ്ഞു ഒരാളും ഈ വഴി വരലേന്നാ എന്റെ പ്രാർത്ഥന. ഇനിയും കരഞ്ഞും കെഞ്ചി ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞതാ ജീവ. തൽക്കാലം നിനക്ക് ഈശ്വര മഠത്തിലോ നിന്റെ ഏട്ടന്റെ മനസ്സിലോ സ്ഥാനമില്ല. തൽക്കാലം നിനക്ക് ഈശ്വര മഠത്തിലോ നിന്റെ ഏട്ടന്റെ മനസ്സിലോ സ്ഥാനമില്ല. ആ പെണ്ണ് പ്രസവിക്കട്ടെ, കൊച്ചിവന്റെ തന്നെയാണോന്ന് നമുക്ക് ഡി എൻ എ ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മുടേതാണെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം കല്യാണം നടത്താം. അല്ലേ മോനെ? കുഞ്ഞിന്റെ പൈതൃകത്തിന്റെ കാര്യത്തില് എനിക്കോ അച്ഛമ്മയ്ക്കോ ഒരു സംശയമില്ല. ഡി എൻ എ ടെസ്റ്റ് നടത്തി ഈശ്വരമഠത്തിലെ ചോരയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടല്ല ഞാൻ ഇവനെ സ്നേഹിച്ചത്. ആദ്യം ഇവന്റെയും ശ്രീകുട്ടിയുടെയും കല്യാണം നടത്ത്, എന്നിട്ട് എന്നിട്ട് മാത്രം ഇളയമ്മ ഇവന് വേണ്ടി വാദിച്ചാൽ മതി. ജീവ ഒരുപാട് മാറി. നിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തില്ല എന്ന് പറഞ്ഞത് എനിക്കുള്ള കൊട്ട. അതെനിക്ക് ശരിക്കും മനസ്സിലായി. അച്ഛമ്മേരെ കൂടെ അല്ലേ ഇപ്പൊ താമസം? അവര് കൂടെ കൂടെ ഓതി കൊടുക്കുന്നുണ്ടാവും. അമ്മ അച്ഛനെ വളച്ചെടുത്തുള്ള സ്ഥിരം പല്ലവി. അതേടാ, വളച്ചെടുത്തത് തന്നെയാ. അന്നും ഇന്നും വിചാരിച്ചത് നടത്തിയെടുത്തിട്ടുണ്ട് ഇന്ദിരാഭായ്. നിന്നെ തിരിച്ചും ജീവയുടെ പെറ്റാക്കുമെന്ന് നിനക്ക് വാക്ക് തന്നത് ഞാനാ. ഈശ്വരമഠത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന കാലം വരും. അച്ഛമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. ജീവിച്ചിരിക്കില്ല, അതിനുള്ള പണി ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ചയാ ജീവ സ്വിറ്റ്സർലാൻഡിലേക്ക് പറക്കുന്നത്. തിങ്കളാഴ്ച സിദ്ധാർത്ഥ സിംഗപ്പൂർക്ക് പോകും. പിന്നത്തെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ സഞ്ചയനം. കുറിച്ചിട്ടോ ഈ ഡേറ്റ്. കറിക്ക് ഉപ്പ് കൂടുതലാണല്ലേ ഭവാനി. ഇപ്പോഴേ അത്താഴത്തിന് എന്നും ഇത് പതിവാ, ഒന്നുകിൽ എരിവ് അല്ലെങ്കിൽ പുളി. ആ ഇന്ന് ഉപ്പ്. നിനക്ക് എന്താ പറ്റിയത്? അയ്യോ മാഡം, ഞാൻ കൃത്യമായിട്ടാ ചേർത്തത്. പിന്നെന്താ, നീ കൃത്യമായി എല്ലാം ചേർക്കുന്ന കറിയിൽ മുളകും പുളി ഉപ്പും വാരിയിടാൻ ഇവിടെ എന്താ കുട്ടിച്ചാത്തനുണ്ടോ? പറ, എനിക്കൊരു മറുപടി കിട്ടിയേ പറ്റൂ. ഇവര് വെക്കുന്നത് അച്ഛമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞുവിട്, നമുക്ക് വേറെ ആളെ വെക്കാം. ഒന്ന് പോടാ, നീ ലേക്ക് ഹൗസിൽ ശിവയുടെ കൂടെ കഴിയുന്ന കാലത്ത് ഇവളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു തുണയ്ക്ക്. ഇവളുടെ പ്രാരാബ്ധമൊക്കെ എനിക്കറിയാവുന്നതാ, അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞുവിടുന്ന പ്രശ്നമില്ല. ഇവളുടെ പ്രാരാബ്ധമൊക്കെ എനിക്കറിയാവുന്നതാ, അതുകൊണ്ട് ഇവിടുന്ന് പറഞ്ഞുവിടുന്ന പ്രശ്നമില്ല. നീ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ആഹാരം വെക്കു ഭവാനി. അമ്മയുടെ സെന്റിമെന്റ്സ് കാരണോ ഞാൻ ഇവളെ ഇവിടെ നിന്ന് പറപ്പിക്കാത്തത്? ഞാൻ നിർത്തിയവളെ പറപ്പിക്കണോ കുടിയിരുത്തണോ എന്നൊക്കെ എനിക്കറിയാം. നീ ഇതിൽ ഇടപെടണ്ട. ആ നീ പോയിക്കോ, നാളെ മുതൽ നീ ശ്രദ്ധിച്ചാ മതി. ശരി. മുട്ടക്കറിക്ക് മെരിവ് കൂടുതലാണല്ലോ. ആണെങ്കിലേ ഇത്തിരി തൈരും ചേർത്ത് നീ അതങ്ങ് കഴിച്ചാ മതി.
നീ ഭവാനിയെ കുറ്റം പറയണ്ട. ഏയ്, മുട്ടക്കര നന്നായിട്ടുണ്ടല്ലോ, എരിവ് ഒട്ടും കൂടിയിട്ടില്ല, ഇത്രയും വേണം. എങ്കിൽ പിന്നെ ഞാൻ എന്റെ എതിരഭിപ്രായം പിൻവലിച്ചു. ആ, ഈ വീട്ടിലൊരു ഫുഡ് പോയ്സൺ ഉണ്ടാവാതിരുന്ന ഭാഗ്യം. ഒരു കുന്തം ഉണ്ടാവില്ല, നീ ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കൂ. നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെല്ലാരും കൂടെ രാത്രി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? വീട്ടിലെ രാധിക തനിച്ചല്ലേ ഉള്ളൂ, സേതുമാധവം പോയിക്കോളൂ. ഞാൻ എന്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയിക്കോളൂ. അത് ശരിയാവില്ല അമ്മാവ, ഞാനും കീർത്തി ഇവിടെ നിന്നോളാം, ബാക്കിയെല്ലാവരും പൊയ്ക്കോട്ടെ. അമ്മ ഇവിടെ ഇട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോവില്ല. വാശി പിടിക്കല്ലേ മോളെ, വല്ലതും കഴിച്ച് കിടന്നുറങ്ങിയില്ലെങ്കിൽ നാളെ മുഴുവൻ ക്ഷീണമായിരിക്കും. ക്ഷീണം എനിക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കും ഇല്ലേ? ഞങ്ങളെ പോലെ അല്ല നീ, കാലം കഴിച്ചു വെച്ച് കിടന്നില്ലെങ്കിൽ നീര് വരില്ലേ? ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട, അമ്മയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. ഒറ്റ നിമിഷം കൊണ്ട് അശരണരായി തീർന്ന ഈ പെൺമക്കൾക്ക് അവരുടെ അമ്മയെ തിരിച്ചു കിട്ടുമോ? കാലു വയ്യാത്തൊരു കുട്ടി ഇതിലെങ്ങാനും പോകുന്ന കണ്ടോ?